ഒരു ബിസിനസ് സാർ ഇതേതാ കവർ വെച്ചിട്ട് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സാർ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് തെരുമലയിലോട്ടാണ്. അപ്പൊ നമ്മൾ തെരുമലയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട്, അതായത് തെരുമലയിൽ പോകുന്നവർക്ക് ഹെൽപ്പ് ആകുന്ന തരത്തിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതാണ് താബൂർ താളിപ്പാറ ഹൈവേ. അതായത് ഈ വഴി തന്നെയാണ് നമ്മൾ ഉദയഗിരിയിലോട്ടെല്ലാം പോകുന്നത്. അപ്പം ഈ താളിപ്പാറയിൽ നിന്നും അതേപോലെ തന്നെ താബൂറിൽ നിന്നും വരുന്നവർക്ക്, അതായത് തിരുമലയോട്ട് താബൂറിലോട്ട് വരുന്നവർക്ക് ഈ വഴിയാണ് കയറി പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ചെറിയൊരു റോഡാണ് ഇവിടെ കിട്ടുക. അപ്പൊ ഹൈവേ എന്ന് വരുമ്പോ ഈ വഴിയിലൂടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്. അപ്പൊ ഇനി മുന്നോട്ടുള്ള കാഴ്ച നമുക്ക് കാണിച്ചു. ദൂരം വരെ ഉള്ളു സാധാരണ റോഡ് വരുന്നത്, അതായത് ടാറിംഗ് റോഡ്. സാധാരണ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവരൊക്കെ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് വരുന്നത്. ഇപ്പൊ നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ അതിലൊരു വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ മുകളിലോട്ട് തന്നെ ഫുള്ള് തന്നെ വള്ളിച്ചെടി തന്നെയാണ് കാണുന്നത്, ഫുള്ള് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ദൂരം നോക്കുമ്പോഴാണ് കാണാൻ നല്ല രസം. നമ്മുടെ സാധാരണ റബ്ബർ തോട്ടത്തിനുള്ളിൽ എല്ലാം കാണുന്നതായിരുന്ന സാധനമാണിത്. ഇതിൻ്റെ ഉള്ളിൽ പാമ്പ് കാണൂല എന്നുള്ളൊരു ഉപകാരമാണ് എല്ലാവരും പറയാറ്. ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം കുറച്ച് ദൂരം തന്നെ നല്ല വഴി തന്നെയാണ്. അതിലേക്കാണ് ശരിക്കും നല്ലൊരു ഓഫ് റോഡിലേക്ക് വരുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ സ്ഥലങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. സ്ഥലത്ത് കല്ലൊക്കെ ഇത് ഇപ്പൊ പൊട്ടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മുടെ വീട് മുകളിലോട്ട് ബൈക്ക് കൊണ്ട് നേരെ തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. അപ്പൊ മച്ചാ മരെ, തെരുവുമലയുടെ മുകളിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ പ്രധാനമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴി എങ്ങനെയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചട്ടിവേലിലെ യുവാക്കളുടെ ഒപ്പമാണ് ഇന്നത്തെ യാത്ര. അവന്മാരെല്ലാം മുന്നേ നടപ്പുണ്ട്. അപ്പൊ അതിനകത്ത് ആരെങ്കിലും ഫസ്റ്റ് തവണ ഇവിടെ പോകുന്നവരുണ്ടോ? സത്യം പറയണോ വീടെ? ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ്. തെരുവുമലയുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ സമയം ഇപ്പൊ ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഏതായാലും കുറച്ചു മുമ്പേ വരെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പൊ മഴയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ച കിട്ടും നമ്മൾ വിചാരിക്കുന്നു. പറഞ്ഞിട്ട് എന്താ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആലക്കോട് പള്ളിയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇപ്പുറത്തെ ഫുള്ള് മഞ്ഞാണ്, കോടമഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മച്ചാമരെ, ഇത്ര നേരം ചെറിയൊരു ഓഫ് റോഡ്, നല്ല അതായത് കുറച്ച് കല്ലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ദുർഘടമായ വഴിയായിരുന്നു. അത് മാറിയിട്ട് ഇപ്പൊ ഇതാ നല്ലൊരു ഹൈവേ പോലെ കിടക്കുന്ന ഒരു മണ്ണിന്റെ പാതയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മച്ചാമരെ, ഈ കാണുന്നതാണ് തെരുവുമല. പക്ഷെ നമ്മളിപ്പോൾ തെരുമലയിലോട്ട് പോകുന്നില്ല, അതിന് മുമ്പ് ഇതാ ഇപ്പുറത്തൊരു പാറയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇമാർ മുന്നിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ പുറകെ പോവാണ്. ഓഹോ, അവിടെ കിട്ടില്ല കാഴ്ചയാണെന്നാണ് അവന്മാർ പറഞ്ഞത്. നോക്കാം നമുക്ക് എന്താ കാഴ്ചയെന്ന്. മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മച്ചാമാർ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇതാ തെരുമല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏതായാലും ഇത്രയും മനോഹരമായ സ്ഥലം സജസ്റ്റ് ചെയ്ത ആരെയാണ് സജസ്റ്റ് ചെയ്തേ? അപ്പൊ അങ്ങ് ദൂരെ കോടമഞ്ഞൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇനിയിപ്പൊ അറിയത്തില്ല എത്ര നേരം കൊണ്ട് കോടമഞ്ഞ് വരുമെന്ന്. ഫുള്ള് തല തെരുവ് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും. അപ്പൊ അതിന്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് സുഹൃത്തുക്കളെ, നല്ല കാറ്റുണ്ട്. അതിവിടുന്ന് എൻജോയ് ചെയ്യാം, നല്ല സുഖമാണ്. ഇമാര് ഫുള്ള് കമന്റ് അടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇമാര് ഫുള്ള് കമന്റ് അടിയാണ്. ആ ആളുണ്ട്, ആള് വട്ടെ.
ഇതാ ഒരു വെസ്റ്റ്ലീസ് കാരൻ, ഇതേതാ തന്റെ വീഡിയോ അല്ലേ. നല്ല രസമുണ്ടോ? നല്ല ഉസാറുണ്ടോ? കാർത്തിക വരുമ്പോഴേ ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിപ്പം ക്യാമറയിൽ എത്ര മാത്രം ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഇവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫോട്ടോ എടുക്കുന്നതിന്റെ ഒക്കെ അല്ല, ഫോട്ടോ എടുത്ത് പോസ് ചെയ്യുന്നതിന്റെ ഒക്കെ വിചാരം കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ. മൂട് പോയെന്നാ നമ്മളിപ്പോ ഇങ്ങനത്തെ വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, അവന്മാരെല്ലാം പുറകെ കൂടെ വന്നോണ്ടിരിപ്പുണ്ട്. ഇപ്പൊ നോക്കിയ വഴി നോക്കി ഇങ്ങനത്തെ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ അതല്ല, ആ മലയുടെ മുകളിൽ ഏത് ആരൊക്കെ വരും? അയ്യോ സെറ്റ് സെറ്റ്. അപ്പൊ ആ മലയുടെ മുകളിൽ ആരൊക്കെയോ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടുന്ന് ശരിക്കും കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. വഴി നോക്കി വഴി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനത്തെ ടൈപ്പ് വഴിയാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ താപര വഴി വരുമ്പോ ഇങ്ങനെ ഒരു വഴിയാണ് കിട്ടുക. അതിനുശേഷം താഴോട്ട് പോയേക്കല് ഈ രീതിയിൽ കൂടെയാണ് മുമ്പ് മലയിലോട്ട് പോകാനുള്ള വഴിയുള്ളത്. അപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ അവിടെ വെച്ചായിരുന്നു ഇൻട്രോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോവാം. മുകളിലത്തെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, കുറെ പേര് ഇന്ന് പോയിട്ടുണ്ട്. പണ്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പോയിക്കൊണ്ടിരുന്ന ആകെ 4 അല്ലെങ്കിൽ 5 പേരൊക്കെയാണ്. അതൊക്കെ വെച്ച് മാറ്റി വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറെ പേര് നമുക്ക് അവിടെ തെരുവുമല കാണാം. അത് വെച്ച് കാരണം വെച്ചാൽ വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണിത്. ഇനിയിപ്പം ഇവിടെ പല പല ബൈക്കുകാർ ഇതിൽ കൂടെ ഓഫ് റോഡ് വെച്ച് പോകുന്ന വഴിയാണിത്. നമ്മളേതായാലും ഓഫ് റോഡൊന്നും പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഷോർട്ട് കട്ടാ പുതിയ ആ ഇപ്പുറത്തെ വഴിയും പോവാലോ. അപ്പൊ എന്താ മച്ചാന്റെ പേര്? എവിടുന്ന് വരുന്നു? തയ്യാനെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ വരുന്ന യാത്രക്കാരോട് എന്നാ പറയാനുള്ളത്? ആണോ, ഓഫ് റോഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കുറച്ച് ഇഷ്യൂ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനിയപ്പോ എങ്ങനെ ഇറങ്ങിക്കൊണ്ടുവരും? അങ്ങ് മോള് വരെ കൊണ്ടുപോയായിരുന്നോ? നല്ല എൻജോയ്മെന്റ് ആയി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കൾ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വീഴ്ചയുണ്ടെന്ന്. ഇതിപ്പോൾ നമ്മുടെ എക്സ്പ്ലോറർ ടൂർസ് അറിയാലോ. അപ്പോൾ അവർ വന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കിയതായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇവിടെ ഫുള്ള് വേസ്റ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നതോടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ പരമാവധി വേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. അത് വെച്ചാൽ നോക്കി ഇവിടെ എല്ലാം ഇട്ടേക്കുവാണ്. ഇങ്ങനെ പൊതുവായിട്ട് ഇടണമെങ്കിൽ അവൻ്റെ മൈൻഡ് എങ്ങനെയായിരിക്കും എനിക്കതേ അറിയേണ്ടുള്ളൂ. അപ്പോൾ പരമാവധി ഇടാതിരിക്കും. ഇതിപ്പോൾ ഏകദേശം ഫോട്ടോയ്ക്ക് പറ്റിയ പ്ലേസാണ്, നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും ഫോട്ടോ ഇടാൻ നോക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് ഇതല്ലേ കാർത്തിയവരും താളിപ്പാറയും എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉദയഗിരിയും സ്ഥലം എല്ലാം കാണാം. അപ്പുറത്തത് സൂര്യപ്രകാശം അടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള വെച്ച് കഴിഞ്ഞാലല്ലേ, ഈ വേസ്റ്റ് അതിൽ ഭയങ്കര കഷ്ടം തന്നെയുണ്ട്. ഇങ്ങനെ ഇവിടെ വരുന്നവർക്കൊക്കെ എങ്ങനെ ഇത് കളയാൻ തോന്നുന്നത് എനിക്ക് പിടികിട്ടാതെ. ആകാശം ഉരുണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് മഴ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ആ മഞ്ഞിങ്ങനെ കയറി കയറി വന്നോണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. ചെറിയ മൂഡ് വരുമ്പോ ഇവര് ഭയങ്കര പാട്ടുകാരാണ് കേട്ടോ. ഓസ്കാർ വരെ നോമിനേറ്റ് ചെയ്തോരാന്ന് പറയാ. ഇപ്പഴത്തെ ഫുള്ള് മഞ്ഞ്, ഫുള്ള് മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് തന്നെയാണ്. ഏതായാലും തിരുമലയിലെ മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചാരി തെരുവ് ഇങ്ങനെ വളർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നാളെ വരും ഇത്ര വളർന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഫുള്ള്
കോടയായിട്ടിരിക്കുന്നത്. അത് ഈ മഞ്ഞിന്റെ മുകളിൽ കാണുന്നുണ്ട്. അവിടെ ഒരു മലയുള്ളതാണ്, പക്ഷെ ഫുള്ള് കോടയായിട്ട്, എന്നാ പറയണ്ടേ, ഫുള്ള് കോട തന്നെയാണ്. നമ്മുടെ അടുത്തോട്ട് ഇപ്പൊ 7 നിമിഷത്തിനുള്ളിൽ കോട വരും. ഓ, ഇത്ര നേരം നിങ്ങൾ കണ്ട പോലെയാണ്. നോക്കി, ഇപ്പൊ ഫുള്ള് മഞ്ഞ് മൂടി ഇവിടെ മൂടിയിരിക്കുകയാണ്. അതായത് ഫുള്ള് കോട തന്നെ. അവര് നിങ്ങളിപ്പോൾ വന്നോണ്ടിരുന്നപ്പം കണ്ടല്ലോ, ഫുള്ള് മല നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഫുള്ള് മഞ്ഞായിരിക്കുകയാണ്, എൻ്റെ സൈഡ് ഫുള്ള് മഞ്ഞാണ്. ഇനിയിപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കഥപ്പുണ്ട്, ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു, കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഓടി. പ്രാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വട്ടം ഇവിടെ എല്ലാം വേസ്റ്റ് ഇട്ടേക്കോണ്. നമ്മുടെ എക്സ്പ്ലോറിംഗ് ടൂൾസ് ഇവിടെ എല്ലാം വൃത്തിയാക്കിയതായിരുന്നു, ഇപ്പോൾ ഫുള്ള് വേസ്റ്റ് ഇട്ടേക്കോണ്. വേസ്റ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദയവായിട്ട് ഇവിടെ ഇടല്ലേ. ഇതല്ലേ അപ്പുറത്ത് മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട്. എത്രയും നിമിഷം ഇവിടെ മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് ക്യാമറ ഓഫ് ആക്കി വെയിനകത്ത് വെക്കുന്നതാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ, ഫുള്ള് പ്ലാസ്റ്റിക് തന്നെ. അതിലൊരു രക്ഷയില്ല. ഇങ്ങനത്തെ വഴിക്കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. മഴ വരുന്നതിൻ്റെ ഒരു ഏകദേശം ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. മൂടിയിരിക്കുകയാണ്. ഏത് നിമിഷം മഴയുണ്ടോ? മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നും ചെയ്യല്ല, മഴ നനി. A few moments later. It's my life, it's now or never. But I am gonna live forever. അപ്പൊ മച്ചാ, വരെ നല്ലൊരു ദിവസമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് തന്നെ അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര മഴയായിരുന്നു. മഴ നനഞ്ഞിട്ടില്ല, ഫുള്ള് എല്ലാവരും നനഞ്ഞേക്കാണ്. ഇമാരൊക്കെ തന്നെ വരുന്ന വഴിക്ക് ഉടുപ്പെടുത്ത് നനഞ്ഞ, അതല്ല ഉടുപ്പെടുത്ത് പിഴിഞ്ഞെല്ലാം ആയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നേക്കുന്നത്. ഇപ്പൊ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചെടുത്തത്, കുറച്ചും കൂടെ ബൈക്ക് ഓടിച്ച് നമ്മളിങ്ങോട്ട് വന്നു. ഇവിടെയാണ് നേരത്തെ ഞാൻ അങ്ങോട്ട് പോകും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയായിരുന്നു. ഇവിടെയാണ് സാധാരണ വലിയ വണ്ടിയൊക്കെ വെക്കുന്നത്, കാരണം വെച്ചാൽ ഇങ്ങോട്ട് ബാക്കി ഓഫ് റോഡാണ്, ഇവിടം വരെ ടാറിങ് ഉള്ളു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.